തൂത്തുക്കുടിയിലെ കാഴ്ചകൾ അടങ്ങിയ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. തിരക്ക് പിടിച്ചൊരു സ്ഥലത്താണ് ഞാനുള്ളത്. കാഴ്ചകൾ ഞാൻ വിസ്തരിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാഴ്ചകളിലേക്ക്, തൂത്തുക്കുടിയുടെ പ്രത്യേക കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കണം. വരും. മണപ്പാട് പള്ളി, മണപ്പാട് പള്ളിയിലാണ് നമ്മൾ കേട്ടോ. നല്ല രസമുള്ളൊരു പള്ളിയാണ്, നല്ലൊരു ഭംഗിയുള്ള പള്ളിയാണ്, വൃത്തിയുള്ള പള്ളിയാണ്. എനിക്ക് തോന്നുന്നത് കുറച്ച് റിനോവേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അതിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടാൽ പുതിയ ഒരു മോഡലായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഭംഗിയിലും വൃത്തിയായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏത് പള്ളികളും അങ്ങനെ തന്നെയായിരിക്കും, അവരുടെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കൗതുകവും തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും അല്ലേ. പള്ളിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് കേട്ടോ. നമ്മൾ വല്ല അമേരിക്കയിലോ യൂറോപ്യൻ കൺട്രിയിലോ ആണെന്ന് വിചാരിക്കരുത്. ഇത് നമ്മുടെ സാധാരണ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തെക്കേ അറ്റത്തുള്ള ഒരു സ്ഥലത്തെ കാഴ്ചകളാണ്. നോക്കൂ അല്ലേ, എന്താ അതിൻ്റെ ഒരു സുഖം, കാഴ്ച സുഖം, പൊളി കാഴ്ചകളാണ്. സുന്ദരമായ പ്രകൃതി ഭംഗി, അതിൻ്റെ കാഴ്ചകളുണ്ട് കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക രസം തരുന്ന കാഴ്ചകളാണ് കേട്ടോ. എത്ര കണ്ടാലും വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരുന്നാലേ, നല്ല കാറ്റാണ്, നല്ലൊരു അന്തരീക്ഷമായിരിക്കും വൈകുന്നേരം വന്നാൽ. നോക്കൂ ആ തിരകളുടെ ഒഴുക്ക് നോക്കൂ, ഒരേമാതിരി താളത്തിലിങ്ങനെ ഇങ്ങനെ ഒഴുകി വരികയാണ് ആ തിരകൾ. സുന്ദരം തന്നെ. പള്ളിയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു. ആ പള്ളിയുടെ ഉള്ളിലത്തെ കാഴ്ചകളാണ്, സുന്ദരം കാഴ്ചകളാണ് കേട്ടോ. ഓരോ പള്ളിയുടെ കാഴ്ചകളും നമ്മളെ വളരെ ആകർഷിക്കുന്ന കാഴ്ചകളായിരിക്കും. അതാണ് പള്ളിയുടെ പ്രത്യേകത. ഞാനൊന്നും അഭിപ്രായം പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. വളരെ ഫാസിനേറ്റിംഗ് ആണ്. ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതിയുണ്ട്, എങ്കിലും നമ്മൾ സൂത്രത്തിൽ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ നമ്മൾ താഴത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത്. കടലും അതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ, ചെറിയൊരു പള്ളിയല്ല, എന്തോ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ എന്തൊക്കെയാ കുറച്ച് കാണാനുള്ള വകുപ്പുകളുണ്ട്, നമുക്കവിടെ പോയി കാണാം. ഇപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ഭംഗികളാണ്. അപ്പോൾ ഇവിടെയും രണ്ട് കളറുണ്ട്, ശ്രദ്ധിച്ചോന്നറിയില്ല. കടലിനെ കണ്ടോ, പച്ചയും നീലയും. ഈ കുന്നാണ് ഇതിനേക്കാളും കുറച്ചും കൂടി ഉയരം നമുക്ക് കയറാവുള്ളൂ. നമ്മൾ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഉയരത്തിന് കാണുന്ന കടലിൻ്റെ കാഴ്ചകളാണ് ഇത്. നമുക്കൊരു കാര്യം ചെയ്യാം, താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ആ കപ്പേളയോ എന്താ സംഭവം എന്നറിയില്ല, അവിടെ എന്തൊക്കെയോ ശവകുടീരങ്ങളോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. നമുക്ക് പോയിട്ട് വിശദമായിട്ട് പരിശോധിക്കാമല്ലേ. അപ്പോൾ കടലിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ആ കടൽ തീരത്തുള്ള ആ കപ്പേളയോ എന്താ കുന്തട്ടാണി, അതിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടോ. ആ വഴിയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്ന്, കുന്നത്തൊക്കെ നമ്മൾ കയറി നിന്നു. ഇവിടെ താഴത്തെ കടലിൻ്റെ അടുത്ത് കണ്ടു ഒരു കുരിശുണ്ട്. അതിൻ്റെ ഒരു അതൊരു വീടൊരു ഒരു ഗുഹയുടെ മോൾഭാഗമാണ്. അതിൻ്റെ ഉള്ളിൽ തണുത്ത സാധാരണ വെള്ളം കിട്ടുമെന്ന് പറയണം. അതായത് കടലിൻ്റെ തൊട്ടടുത്ത് ഒരു 5 മീറ്ററിൻ്റെ ഉള്ളിൽ വെള്ളം, സാധാരണ വെള്ളം കിട്ടുക. ഒരത്ഭുതമല്ലേ, നമുക്ക് പോയി നോക്കാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ കല്ലറ. നമുക്ക് ആ കല്ലറയിലേക്ക് ഒന്ന് പോയി നോക്കാം. കണ്ടോ, ആർത്തലച്ച് വരുന്ന തിരകളുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ കല്ലറയിൽ, സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ. അതിൻ്റെ 1506-1542 ജനനം മരണം ക്രിമേഷൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറ.
ഇത് നമുക്ക് തുറന്ന് കാണിക്കാൻ ആള് വന്നിട്ടുണ്ട്. ഈ ശവക്കലയുടെ ഉള്ളിലാണ് നമുക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ ഉള്ളില് ഇവിടെയാണ് കിണറ്. ഈ കിണറിലെ വെള്ളം ശുദ്ധവെള്ളമാണെന്ന് പറയപ്പെടുന്നു. ഇംഗ്ലീഷേ തണ്ണി കിടക്കുമോ എപ്പടി? ഓ ഓ നമുക്ക് വെള്ളം എടുത്തു തരാന്ന് പറയുന്നുണ്ട്. തമിഴ് തരിയാത്. ആ വെളിച്ചം ഇരിക്കും. ആ ആ ആ ആ ആ അവിടുന്ന് വെളിച്ചം വരുന്നുണ്ട്. അത് ശരി. ആ ആ ആ അവിടുന്ന് ചെറിയ വെളിച്ചം ഇവിടെ വന്ന് വീഴുന്നുണ്ട്. ആ ആ ആ തുറന്നാലേ, തുറന്നാൽ ഇവിടെ വെളിച്ചം വരും. അവിടുന്ന് നിങ്ങൾ നോക്കി ബോധ്യപ്പെട്ടു. വെള്ളം ഒരു ലെവലേശ പോലും ഉപ്പില്ല. ഓ ശുദ്ധമാന തണ്ണി. എന്താ തിരകളുടെ ശക്തി ഇവിടെ കണ്ടില്ലേ? ആദ്യം ഒരു തിരുത്ത് പറയട്ടെ കേട്ടോ. ശവക്കല്ലറ എന്ന് പറഞ്ഞതിൽ തെറ്റിപ്പോയി. അത് അദ്ദേഹം ഇവിടെ രണ്ട് ദിവസം, ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞ പുണ്യാളുണ്ട്, അദ്ദേഹം 1502 ജനിച്ചു, 46 വയസ്സ് കഴിഞ്ഞിട്ട് മരിച്ചു. 1546 മറ്റോ ആണ്. അത് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചൈനയിൽ വെച്ചാണ് മരിച്ചത്. അത് ഗോവയിൽ കൊണ്ടുപോയി പള്ളിയിൽ സൂക്ഷിച്ചു. ഇപ്പോഴും ഗോവയിൽ പോയാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി കാണാം. ഇതാണ് നമ്മൾ കണ്ട കിണർ. കണ്ടുവോ ഇതിൻ്റെ ഈ സ്ലാബ് മാറ്റിയാലാണ് അടിയിൽ വെള്ളം വരുന്നത്. എന്തായാലും ഒരു അത്ഭുതം കേട്ടോ. തൊട്ട് ഇപ്പുറത്ത് കടല്, ഇവിടെ ശുദ്ധജലവും. തിരുച്ചെന്തൂർ അമ്പലം, അമ്പലപരിസരത്താണ് നമ്മൾ നിൽക്കുന്നത്. വിശാലമായ ഗോപുരം കാണുന്നുണ്ട്. തിരുച്ചെന്തൂർ മുരുകനാണ് പ്രതിഷ്ഠ. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ 6 മുരുകക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുച്ചെന്തൂർ അമ്പലം. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ലഭ്യമായ കാഴ്ചകൾ നമുക്ക് കാണാം, പങ്കിടാം. ഇവിടെ ആദ്യം തന്നെ ഒരു കോവിലുണ്ട്. അതിൽ വിഘ്നേശ്വരൻ്റെയൊക്കെ രൂപങ്ങൾ കാണുന്നുണ്ട്. വലിയ കൺസ്ട്രക്ഷനാണ് കേട്ടോ. ഉണ്ടോ വലിയൊരു മണ്ഡപം മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ മണ്ഡപങ്ങൾ കാണാണ്ട് സംഭവം ബഹുലാണ്. ഏതായാലും നമുക്ക് പോയി നോക്കാൻ വരും. കുറേ പുതിയ മോഡലിൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ടൈൽസൊക്കെ പതിച്ച് ആൾക്കാർ അതിലൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഉച്ചയാണ് സമയം കേട്ടോ, 12 12:30 സമയം. ഇപ്പോഴും അതിനൊന്നൊരു തടസ്സവും വന്നിട്ടില്ല. വലിയ സെറ്റപ്പാണ് കേട്ടോ. പ്രവേശന കവാടം അവിടെയാണ്, അങ്ങനെ നീണ്ട് നീണ്ട് കിടക്കുകയാണ്. അവിടുന്ന് വേണം നമുക്ക് കിടക്കാൻ. എത്രയോ വണ്ടികൾ വന്നിട്ടുണ്ട്. രാജ്യം മുഴുവൻ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഉയരത്തിലുള്ള ക്ഷേത്രം മതിലാണ് ഈ സൈഡ് വലതുവശത്ത്. നമുക്ക് പോയി കാണാം. കടലിൻ്റെ തീരത്താണ് ഈ അമ്പലം. ഇവിടെയാണ് അതിൻ്റെ
പ്രധാന എൻട്രൻസ്. നമ്മൾ നാല് പേർ ചുറ്റിയിട്ടാണ് വന്നത്. നോക്കൂ, ഉച്ചയ്ക്കും കൂടി അതിൻ്റെ തിരക്ക് നോക്കൂ, നമുക്ക് കാണാം. പ്രതീക്ഷ അതല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രവേശന കവാടം തേടി നമുക്കിങ്ങനെ പോവുകയാണ്. നട്ടുച്ച നേരത്തെ കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ നിരയാണത് കേട്ടോ. അങ്ങനെ ക്യൂ അങ്ങനെ 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 പോണു. മൊബൈല് അകത്തേക്കൊന്നും എടുക്കാനേ പറ്റില്ല എന്ന് പറയും. കണ്ടോ ക്യൂ ഇങ്ങനെ പോവാണ്, പല പല മടങ്ങുകളായിട്ട് പോവാണ്. അത്രയും തിരക്കാണ് അവിടെ ദർശനത്തിന്. സമയം 12:40 കേട്ടോ ഉച്ചയ്ക്ക്. ആ സമയത്താണ് ഈ സ്ഥിതി. ഇങ്ങനെ പല മടങ്ങുകൾ കഴിഞ്ഞിട്ട് വേണം. ഗോപുരം അവിടെയാണ്, കണ്ടില്ലേ? ആ ഗോപുരത്തിലേക്ക് എത്താൻ നല്ലൊരു അധ്വാനം വേണ്ടി വന്നേക്കും. നമുക്ക് കാണാൻ നോക്കുക, അകത്തേക്കുള്ള പ്രവേശനങ്ങൾ കാഴ്ചകളൊന്നും ഏതായാലും നടക്കില്ല. നമുക്ക് പുറത്തുള്ള ലഭ്യമായ കാഴ്ചകൾ മാത്രം നമ്മൾ പകർത്തിയിട്ട് അവസാനിപ്പിക്കാം. കണ്ടോ ആൾക്കാരുടെ കാഴ്ചകൾ കണ്ടോ. നോക്കൂ, അതുമാതിരി തന്നെ നല്ല ബീച്ചിൽ ഉച്ചയ്ക്കാണ് എല്ലാവരും. ഓ, തിരകൾ കയറി അടിക്കുന്നു, എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട്. പിന്നെ പലതരം കച്ചവടക്കാർ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സ്, എണ്ണക്കടികൾ തുടങ്ങിയുള്ള സാധനങ്ങൾ തുടങ്ങിയ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയും ബഹളമയമായ അന്തരീക്ഷമാണ്, ബഹളമാണ് എല്ലാ സ്ഥലത്തും. ഇതാ അത് കൂടെ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ഐസ്ക്രീം തുടങ്ങിയിട്ടുള്ള പല സാധനങ്ങളുണ്ട്. നമ്മൾക്ക് ചെറിയൊരു ഗുരുവായൂർ അമ്പലത്തിലെ തിരക്കേ നമുക്ക് ശീലമുള്ളൂ. ചോറ്റാനിക്കരൊക്കെ ഇത് കണ്ടോ, അതിൻ്റെ എത്രയോ മടങ്ങുള്ള കാഴ്ചകൾ ഇവിടെ കാണണം. വനതിരുപ്പതി അമ്പലം നമ്മളുടെ തൂത്തുക്കുടിയിലുള്ള ഒരു ചെറിയ അമ്പലമാണ് വനതിരുപ്പതി. തിരുപ്പതി പോവാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല, ഇവിടെ പോയാൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യമാണ്. ശരവണ ഭവൻകാരുടെയാണ് ഈ അമ്പലം. അവരുണ്ടാക്കി പ്രതിഷ്ഠ കഴിച്ച് നിർമ്മിച്ച അമ്പലമാണിത്. ധാരാളം സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ ഇങ്ങനെ റിഫ്രഷ്മെൻറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ കാഴ്ചകൾ. ഇത് പുറമേ നിന്നുള്ള കാഴ്ചകൾ. ഈ കാഴ്ചകളെ കൊണ്ട് മിക്കവാറും നമുക്ക് തൃപ്തിപ്പെടേണ്ടി വരും. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം വിഘ്നേശ്വരുണ്ട്. വിഘ്നേശ്വരനെ വണങ്ങി നമുക്ക് അകത്ത് കടന്നിട്ട് തൊഴുതിട്ട് വരാം. ചെറിയ അമ്പലമാണ്. ഉള്ളിൽ സൗകര്യങ്ങളുണ്ട് കേട്ടോ. പുറത്തുനിന്ന് കാണുന്ന മാതിരി ചെറിയ അമ്പലമല്ല. കൗതുകളിലാം അമ്പലമാണ്. നമുക്ക് ഉള്ളിൽ കിടന്ന് നോക്കാം. ഉള്ളിക്ക് ഇങ്ങനെ പോവാം. കണ്ടോ, ഇതൊക്കെ പുതിയ ജാതി കൺസ്ട്രക്ഷൻ ആകുമ്പോൾ ഷീറ്റുകളാവുമല്ലോ ഉണ്ടാവുക. ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും ശരി. ബാക്കിയെല്ലാം പക്ക അമ്പലം തന്നെയാണ്. നല്ല രസമുള്ള സ്വർണം പൊതിഞ്ഞ കൊടിമരവും തുടങ്ങിയുള്ള കാഴ്ചകളൊക്കെ വളരെ കേമമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ്. നല്ലൊരു ഭക്തിമയമായ അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കണോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. രസകരമായ കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.